കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്ത വിവിധ കമ്പനികളിൽ നിന്നും ബിജെപി കോടികൾ സംഭാവനകൾ പിരിച്ചതിന്റെ പുറത്ത് മുപ്പത് കമ്പനികളിൽ നിന്നായി കോടി രൂപ ബിജെപിക്ക് സംഭാവനകൾ നൽകിയതിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട കോൺഗ്രസ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചു മുതൽ ഡയറക്ടറേറ്റിനെയും ആദായ നികുതി വകുപ്പിനെയും ദുരുപയോഗം ചെയ്ത് പിരിച്ചെടുത്ത കോടികളുടെ കണക്കുകളാണ് പുറത്തുവരുന്നത് ആറു വർഷത്തിനിടയിൽ മുപ്പത് കമ്പനികളിൽ നിന്നായി ബി ജെ പി സംഭാവന സ്വീകരിച്ചത് ഇവയിൽ കമ്പനികൾ രണ്ടായിരത്തി പതിനാല് മുതൽ കേന്ദ്ര ഏജൻസികളുടെ നടപടികൾ നേരിടുന്നതുവരെ ബി ജെ പിക്ക് ഒരു രൂപ പോലും സംഭാവന നൽകിയിരുന്നില്ല കേന്ദ്ര ഏജൻസികളെത്തി നാലു മാസത്തിനുള്ളിൽ നാല് കമ്പനികൾ ബി ജെ പിക്ക് കൈമാറിയത് ഒൻപത് കോടി രൂപ ബി ജെ പിക്ക് നേരത്തെ സംഭാവന നൽകിയിരുന്ന ആറ് കമ്പനികൾ കേന്ദ്ര ഏജൻസികളുടെ വരവിന് പിന്നാലെ നൽകിയിരുന്ന തുക വർദ്ധിപ്പിച്ചു സംഭാവനകൾ നൽകിയ മുപ്പത് കമ്പനികളിൽ പല കമ്പനികൾക്കും കേന്ദ്ര സർക്കാർ അനർഹമായ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തതായി പരാതികൾ അഞ്ചു വർഷക്കാലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകളും കമ്പനികളുടെ ധനകാര്യ പ്രസ്താവനകളും മറ്റും പരിശോധിച്ചാണ് ഭയപ്പെടുത്തി നടത്തിയ പിരിവിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് തമിഴ്നാട് കർണാടകം തെലങ്കാന മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കമ്പനികളാണ് ബി ജെ പിക്ക് സംഭാവനകൾ നൽകിയത് ചില സ്ഥാപനങ്ങൾ റെയ്ഡ് നടക്കുമ്പോൾ തന്നെ ബി ജെ പിക്ക് സംഭാവന നൽകി ചിലരാകട്ടെ മറ്റ് കമ്പനികളിൽ റെയ്ഡ് നടക്കുമ്പോൾ തന്നെ സംഭാവന കൈമാറി സംഭാവന നൽകിയ കമ്പനികൾക്കെതിരായ നീക്കങ്ങൾ കേന്ദ്ര ഏജൻസികൾ ഉപേക്ഷിക്കുകയും ചെയ്തു ബി ജെ പിയുടെ ഫണ്ടിംഗിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി ഏക്ക് നെയ് ദസ് കറോറിനെയും സോ റോഡിനെയ തീൻസോ പേസ് കറോഡ് റുപ്യ ഡിക്ലെയർഡ് ഹെ ഘോഷ ബി ജെ പിക്ക് ഓർസെ ഓർ ഈ സബ് ജാനകാരി ഇലക്ഷൻ ചുനാവ് കമ്മീഷൻ കെ വെബ്സൈറ്റ് ഇലക്ട്രൽ ബോണ്ട് വഴി ആറ് വർഷം കൊണ്ട് ആറായിരത്തിലധികം കോടി രൂപ ബി ജെ പിരിച്ചെടുത്തതിന്റെ വിശദാംശങ്ങൾ സുപ്രീംകോടതി തന്നെ വിധിന്യായത്തിലൂടെ പുറത്തുവിട്ടിരുന്നു പിന്നാലെയാണ് രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ മാത്രമല്ല ഫണ്ട് പിരിവിനും ബി ജെ പി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്തുവെന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് ന്യൂസ് ദില്ലി